ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഈ യുദ്ധം അത്ര പെട്ടെന്നൊന്നും അവസാനിക്കില്ല എന്നാണ് നെതന്യാഹു അറിയിക്കുന്നത്. കാരണം യുദ്ധം ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് കൊമേനിയാണ്. ഇറാന്റെ രഹസ്യ കേന്ദ്രവും നിഗൂഢ ട്വീറ്റുകളും ഒക്കെ നെതന്യാഹു കണ്ടെത്തിയിട്ടുണ്ട്. മധ്യപൗരസ്ത്യ ദേശത്ത് അശാന്തിയുടെ കൂടുതൽ തീനാളങ്ങൾ വിതറിയാണ് ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയയുടെ കൊലപാതക വാർത്ത നാടറിയുന്നത്. ലോകം അത് വളരെ വേദനയോടുകൂടിയാണ് നോക്കിയത് എന്ന് പറയുന്നത് ഹമാസ് മാത്രമാണ്. കാരണം ലോകത്തിന്റെ മനുഷ്യ മനസാക്ഷിയെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് മുഴുവനും വിപത്തിന് കാരണക്കാരനായ ഒരു ഭീകരൻ തീരുന്നതിൽ ലോകത്തിന്റെ മനുഷ്യ മനസാക്ഷി സന്തോഷിക്കുകയുള്ളൂ. ഇസ്മയിൽ ഹനിയ എന്ന കൊടും ഭീകരൻ വിതച്ച ഒക്ടോബർ 7-ാം തീയതിയുള്ള ഹമാസിന്റെ ആക്രമണത്തിൽ അന്ന് തന്നെ പൊലിഞ്ഞത് 1400 സാധാരണ ജീവനായിരുന്നു. 257 പേരെ പിടിച്ച് ബന്ദികളാക്കി കൊണ്ടുപോയില്ലേ? സ്ത്രീകളെ ബലാത്കാരം ചെയ്യുകയും കുട്ടികളുടെ കഴുത്തറുക്കുകയും ചെയ്തില്ലേ? അള്ളാഹു വലിയവനാണ് എന്ന് വിളിച്ച് കൊട്ടിഘോഷിച്ചിട്ട്. ഈ വാർത്ത ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കിയത് ഇറാനാണ്. ഒരു ഭീകരന്റെ തലതെറിച്ചതിലല്ല ഇറാന്റെ വേദന, ഇറാന്റെ മൂക്കൻതുമ്പത്താ. ഇറാൻ അകത്തേക്ക് നുഴഞ്ഞു കയറിയാണ് മൊസാദ് ഈ കൃത്യം നടപ്പിലാക്കിയത്. അപ്പൊ ഇറാന് നാണക്കേടാണല്ലോ. കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്നു വരുന്ന ഭരണാധികാരികൾക്ക് പോലും ഇറാൻ ശക്തമായ രൂപത്തിൽ, സുദൃഢമായ രൂപത്തിലുള്ള സുരക്ഷ ഉറപ്പാക്കുന്നില്ല എന്നാണല്ലോ ലോകരാജ്യങ്ങൾ മനസ്സിലാക്കുന്നത്. ഇനി എങ്ങനെയാണ് മറ്റ് രാജ്യത്തിന്റെ ഭരണാധികാരികൾ ഇറാനിലേക്ക് വരാൻ ധൈര്യപ്പെടുന്നത്? അത് ഇറാന്റെ സുരക്ഷാ ക്രമീകരണങ്ങളെ സംബന്ധിക്കുന്ന വീഴ്ചയായിട്ടാണ് ലോകരാജ്യങ്ങൾ വിലയിരുത്തുന്നത്. അത് ഇറാനെ സംബന്ധിച്ചിടത്തോളം നാണക്കേടാണ്. ഇറാൻ ശക്തമായ രൂപത്തിലുള്ള ഒരു സുരക്ഷാ സംവിധാനം ഒരുക്കിയിരുന്നെങ്കിൽ ഒരിക്കലും ഇസ്മയിൽ ഹനിയ എന്ന ഭീകരനായ ഹമാസ് നേതാവ് ഇറാന്റെ അകത്ത് വെച്ച് തന്നെ പൊട്ടിത്തെറിക്കുമായിരുന്നില്ല. ജൂലൈ 31-ാം തീയതി പുലർച്ചെ എന്താണ് ടെഹ്റാനിൽ സംഭവിച്ചത്? സത്യത്തില് എങ്ങനെയാണ് ഇറാനും ഇറാഖും സിറിയയും ഒരു ഭാഗത്തും മറുഭാഗത്ത് ഇസ്രായേൽ ഒറ്റയ്ക്കും നിന്ന ഒരു യുദ്ധത്തിലേക്ക് ഇത് നയിക്കുന്നത് എങ്ങനെയാണ്? ഇറാന് ഇസ്രായേലിനെ കീഴ്പ്പെടുത്തിയേ പറ്റൂ? ഇസ്രായേലിനാണെങ്കിലോ നിലനിന്നേ പറ്റൂ? ഒരു വിഭാഗം ആളുകൾ നിലനിൽപ്പിനു വേണ്ടി യുദ്ധത്തിനിറങ്ങുന്നു, മറുവിഭാഗം ജയിക്കാൻ വേണ്ടി യുദ്ധത്തിനിറങ്ങുന്നു. ആര് ജയിക്കുമെന്ന് അവരുടെ സൈനിക മികവും ആയുധ സംവിധാനങ്ങളെയും സംബന്ധിച്ച് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഇറാന്റെ റഡാർ സംവിധാനങ്ങളെ പോലും മറികടന്ന് ദൗത്യം നടപ്പാക്കി ഒരു ഈച്ച കുഞ്ഞു പോലും അറിയാതെ തന്റെ നാട്ടിലേക്ക് തന്നെ മടങ്ങി വരാൻ ശേഷിയുള്ള ആയുധവും പോർവിമാനവും ഏതായിരിക്കുമെന്നാണ് ഇറാൻ ചിന്തിക്കുന്നത്. പലസ്തീന്റെ ഒരുപാട് സൈനികർ ചേർന്ന്, സൈനിക വൈദഗ്ധ്യമുള്ള ആളുകൾ ചേർന്ന് ചിന്തിക്കുവാണ് ഏതാണ് ആയുധം. മൊസാദ് എന്താണ് പ്രയോഗിച്ചത്? ഇറാൻ ഒരുപാട് സംവിധാനങ്ങളുണ്ട്, രക്ഷാദൗത്യങ്ങൾ, റഡാർ സംവിധാനങ്ങളുണ്ട്, സെൻസർ സംവിധാനങ്ങളുണ്ട്. ഇതിനെ എല്ലാം ബ്രേക്ക് ചെയ്ത് ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ എന്ത് ആയുധമാണ് ഉപയോഗിച്ചത് എന്നതാണ് ഇപ്പോൾ ഇറാൻ അറിയേണ്ടത്. ഹമാസ് നേതാവായ ഇസ്മയിൽ ഹനിയയെ ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിലെ വസതിയിൽ വെച്ച് വധിച്ചതോടെ പശ്ചിമേഷ്യൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ്. ജൂലൈ 31-ാം തീയതി ബുധനാഴ്ച പുലർച്ചെയാണ് ആക്രമണം നടന്നത് എന്ന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് പറയുന്നു. അവരാണ് സ്ഥിരീകരിച്ചത്. പക്ഷേ ഇസ്രായേൽ ഇതിനെപ്പറ്റി നിശബ്ദത പാലിക്കുകയാണ്. പകരം അവർ പറഞ്ഞത് മറ്റൊരു ഹമാസ് നേതാവിനെ കൊലപ്പെടുത്തിയതിനെ പറ്റിയാണ്. ഹമാസിന്റെ സൈനിക തലവൻ മുഹമ്മദ് ദെയ്ഫ് ഗാസയിൽ നടന്ന വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നാണ് ഇസ്രായേലിന്റെ ഡിഫൻസ് ഫോഴ്സ് സ്ഥിരീകരിച്ചത്. ജൂലൈ 13-ാം തീയതി ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിലായിരുന്നു മുഹമ്മദ് ദെയ്ഫ് എന്ന ഒരു യമകണ്ഠൻ കാലൻ, ഒരു സൈനിക നേതാവ്, ആയുധ പരിശീലകൻ കൊല്ലപ്പെട്ടത്. 9 തവണ രക്ഷപ്പെട്ട പൂച്ച, അപകടകാരിയായ ലാദൻ, ആദ്യം കണ്ണ് തകർന്നു, കൈ തകർന്നു, കാല് തകർന്നു, നട്ടെല്ല് തകർന്നു, ജൂതവിരോധം ശീലമാക്കിയ അവൻ
പുറകോട്ട് പോകാൻ തയ്യാറായില്ല. ഇത് ഇറാന്റെ സൈനിക ആണവ പദ്ധതികളുടെ തലപ്പത്തുള്ളവരെ ഇസ്രായേൽ ഇറാനിൽ തന്നെ കടന്നു മുമ്പും വധിച്ചിട്ടുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം മൊസാദ് എന്ന ചാര സംഘടന ഒരാളെ ലക്ഷ്യമിട്ടാൽ എന്തുകൊണ്ടാണ് അയാൾ കൊല്ലപ്പെടേണ്ടത്, എങ്ങനെ കൊല്ലപ്പെടണം, എല്ലാം കൃത്യമായി സ്കെച്ച് എടുത്തിട്ടാണ് മൊസാദ് ഇറങ്ങിത്തിരിക്കുന്നത്. സൂചി പോയിന്റിൽ ഒരാളെ വകവരുത്തുകയും ഒരു കുഞ്ഞു പോലും അറിയാതെ എങ്ങനെ അത് ഓപ്പറേറ്റ് ചെയ്യണമെന്ന് കൃത്യമായ മികവ് മൊസാദിനുണ്ട്. അതുകൊണ്ട് ഇറാനിനകത്ത് തന്നെ കയറി ഇതുപോലെയുള്ള ഭീകരന്മാരെ ഇസ്രായേൽ വധിക്കുന്നത് ഇതാദ്യത്തെ സംഭവമല്ല. ഒരു പലസ്തീൻ നേതാവിനെ ഇല്ലാതാക്കുക എന്നത് ആദ്യത്തെ സംഭവമാണ്. ഒരു പലസ്തീൻ നേതാവായ ഇസ്മായിൽ ഹനിയ എന്ന ഭീകരനെ ഇറാന്റെ അകത്ത് കയറി കൊല്ലുക എന്നത് ആദ്യത്തെ സംഭവമാണ്. പക്ഷേ പല നേതാക്കളെയും ഇറാന്റെ അകത്ത് കയറി ഇസ്രായേൽ വധിച്ചിട്ടുണ്ട്. പലസ്തീൻ നേതാവിനെ മാത്രമാണ് ആദ്യമായിട്ട്. തങ്ങളുടെ രാജ്യത്തേക്ക് അതിഥിയായി വന്ന ഒരു നേതാവിന്റെ ജീവൻ സംരക്ഷിക്കാൻ പോലും കഴിയാതെ പോയതിന്റെ ആത്മരോഷം ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖൊമേനിയുടെ യുദ്ധ ആഹ്വാനത്തിലുണ്ട്. അദ്ദേഹത്തിന്റെ അമർഷത്തിൽ വ്യക്തമാണ്, വാക്കുകളിൽ വ്യക്തമാണ്, യുദ്ധത്തിനുള്ള ഇസ്രായേലിനെ വെല്ലുവിളിയിൽ വ്യക്തമാണ്. ഖത്തറിലെ ദോഹ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന ഇസ്മായിൽ ഹനിയ ഇറാന്റെ പുതിയ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി എത്തിയതാണ്. IRGC കീഴിലുള്ള അതീവ സുരക്ഷയുള്ള രഹസ്യ ഗസ്റ്റ് ഹൗസിലായിരുന്നു ആള് താമസിച്ചിരുന്നത്. ഇത് ഇറാൻ കൂടുതൽ പ്രതിരോധത്തിലാകുവാണ്. ഇത്രയും സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടും മൊസാദ് ഇസ്മായിൽ ഹനിയയുടെ തല കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ ശരിക്ക് ആ രാത്രി എന്താണ് സംഭവിച്ചത്? ഇത് ഇറാൻ അറിഞ്ഞേ തീരും. ഇതറിയാത്തതും ഇറാന്റെ തലവേദനയ്ക്ക് ആക്കം കൂട്ടുന്നുണ്ട്. ആ രാത്രി ആരായിരിക്കും ഇത്രയും രഹസ്യമായും കൃത്യമായും ദൗത്യം നടത്തിയിട്ടുണ്ടാവുക? ഇറാന്റെ റഡാർ സംവിധാനങ്ങളെ പോലും മറികടന്ന് ദൗത്യം നടപ്പാക്കി മടങ്ങാൻ അത്ര വലിയ പ്രഹരശേഷിയുള്ള ആയുധമേതാണ്? എന്താണ് അവര് പ്രയോഗിച്ചത്? ഇതിന് പിന്നിൽ ഇസ്രായേലിന്റെ ചാലകശക്തിയാണ് എന്ന് വ്യക്തമാണ്. പക്ഷേ അവരാ പ്രയോഗിച്ച ആയുധമേതാണ്? ആരുടെ തലച്ചോറാണ് അതിന് പിന്നിൽ പ്രവർത്തിച്ചത്? ഇത് ഇറാൻ അറിയണം, അതിലേറെ ഹമാസ് നേതാക്കൾക്കും അറിയണം, മറ്റ് ലോക രാജ്യങ്ങൾക്ക് അറിയണം. കാരണം ഇതൊക്കെ അവർക്കും പ്രയോഗിക്കാൻ പറ്റുന്നതല്ലേ. തന്റെ ശത്രു ഏതു പാളയത്തിലാണെങ്കിലും ശരി, സിംഹത്തിന്റെ മടയിൽ കയറി ആ ഭീകരനെ വേട്ടയാടി പിടിക്കുന്ന ഇസ്രായേലിന്റെ തന്ത്രം എല്ലാ ലോകരാജ്യങ്ങൾക്കും അറിയണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എല്ലാ വിദ്യയും എല്ലാ ആശാനും പഠിപ്പിക്കില്ലല്ലോ. അതുകൊണ്ട് ഇത് മൊസാദിന്റെ മാത്രം സ്വന്തമായിട്ടിരിക്കട്ടെ എന്ന് നെതന്യാഹു. നന്ദി.